ഹായ് അപ്പോൾ എല്ലാവർക്കും ഞങ്ങൾ എന്നേതൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഒന്ന് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. എല്ലാവരും ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഞങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ കമന്റ് അറിയിക്കുക. അതിനെ കമന്റ് അറിയിക്കുക. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻട്രോലെ അമ്മല്ല അപ്പൂസ് അതേപോലെ തുമ്മലൊക്കെ ഇട്ടവിടെ കിടക്കണം. അപ്പൊ കുറച്ച് കുറച്ച് സുഖമുണ്ട് അല്ലേ. അപ്പൊ അമ്മ തൊഴിലുറപ്പിൽ പോയതാണ്. അപ്പോ സമയം ഇപ്പൊ ഇത്രയും ഉള്ളേ മുക്കാലായി. അപ്പൊ ഞങ്ങള് കുറെ ദിവസമായി ചെറിയ ചിക്കനും മീനൊന്നും കൂട്ടാൻ പറ്റാത്തൊരു കണ്ടീഷനാണ്. അല്ലെങ്കിൽ എപ്പോഴും കുറച്ച് മാസത്തിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ കൂട്ടലുള്ളൂ. അത് കണ്ടീഷൻ ആയിട്ട് ഞങ്ങള് ഇതുണ്ടാക്കുന്നു. ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിന് ശേഷം ഒരു ഇതിലൊക്കെ യൂട്യൂബിലൊക്കെ യൂട്യൂബിൽ തുറന്നാൽ എന്താണ്ടാവ് മാഞ്ഞാലി ബിരിയാണി ഉണ്ടാവുക. അതേപോലെ ഉണ്ടാക്കി നോക്കണം. അപ്പൊ എങ്ങനെ ഉണ്ടാക്കി ചേച്ചി? അപ്പൊ അത് ചിക്കനെ വേവിച്ചെടുക്കട്ടെ ചെയ്യണത്. ചിക്കനും മഞ്ഞളും മുളകും കുറച്ച് വിനാഗിരിയോടും കൂട്ടി വേവിച്ചു. പ്രദേശം ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. വേവിച്ച് വെച്ചു. ഞാനത് ചിക്കനെ കോരിയാം. അതിന്റെ ഇതുണ്ടല്ലോ, എന്താ പറയാ, ചിക്കൻ എന്താ വെള്ളം, അത് അവിടെ മാറ്റി വെക്കണം. സ്റ്റോക്ക് ചിക്കൻ്റെ അതാണ് നമ്മൾ ബിരിയാണിക്ക് പൊഴിച്ചു കൊടുക്കുന്നത്. അപ്പൊ ആദ്യം ഈ ചിക്കൻ ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഫസ്റ്റ് നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ മാഞ്ഞാലി ബിരിയാണി തയ്യാറാക്കാന് ആദ്യമായിട്ട് ഞാൻ ചിക്കന് മഞ്ഞളും മുളകും കുറച്ച് വിനാഗിരിയും കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളത്തിൽ വേവിച്ചു. ഒരു പകുതി മുക്കാൽ വേവ് വരെ ഞാൻ ചിക്കൻ വേവിച്ചിട്ടുണ്ട്. അതിന് ശേഷം ചിക്കൻ കോരിയെടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ചെയ്യണേ ചിക്കൻ്റെ സ്റ്റോക്കാണ്. ഈ സ്റ്റോക്കാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ ഈ ചിക്കൻ്റെ ഈ വെള്ളമല്ല, ചിക്കൻ എന്താക്കിയത്? ചിക്കൻ വേവിച്ച വെള്ളത്തിൻ്റെ സ്റ്റോക്കാണ്. ഇതാണ് നമ്മളെ മെയിൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ട ഗ്രേവിക്കും കുറച്ച് സ്റ്റോക്ക് ഒഴിക്കുന്നുണ്ട്. ബാക്കി കുറച്ച് സ്റ്റോക്ക് നമ്മള് ചോറിന് ഒഴിക്കും. അപ്പൊ ചോറിനും ചിക്കൻ്റെ ഒരു അപ്പൊ ഇത് ആദ്യം ഒന്ന് ഒരു ബ്രൗൺ കളറാണ് വരുന്നത്. ഒന്ന് മൂപ്പിച്ചെടുക്കണം. മൂപ്പിച്ചെടുക്കണം. കുറച്ച് നേരം ഇളക്കി മൂപ്പിച്ചെടുക്കാം. കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ. അത്ര മതി. ആയതിലുള്ള മറ്റു പരിപാടികളൊക്കെ ചെയ്യാൻ പറ്റുക. അപ്പൊ ഇതൊന്നും നമുക്ക് ഒന്ന് മൂപ്പിച്ചെടുക്കല. ഫ്രൈ ആക്കിട്ടെ. ഇത് തീരെ കുഞ്ഞ പീസാണ് കിട്ടിയത്. പക്ഷെ പീസ് വിചാരിച്ചിട്ടില്ല അതാണ് ഉണ്ടാക്കണം കേട്ടോ. ഇത് കുറച്ചൊരു വലിയ പീസ് ആണ് വേണ്ടത്. അപ്പൊ ചിക്കൻ നമ്മള് കറിക്കാണ് ഞാൻ കൊണ്ടുവന്നത്. അപ്പൊ കറി വെക്കാൻ കൊടുന്നത്. അപ്പൊ ഇവിടെ വന്നപ്പോഴാണ് പെട്ടെന്ന് കുറിച്ച് ഓർത്തത്. പെട്ടെന്ന് ഇങ്ങനെ സംഭവം ഉണ്ടായത്. അപ്പൊ അതുകൊണ്ട് നല്ല ചെറിയ പീസാണ്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് വീട്ടിൽ തന്നെ ഉപയോഗിക്കാന്നുള്ളതുകൊണ്ട് അല്ലേ. ഇതുപോലെ അപ്പൊ എന്തായി ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി വലിയ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിനുള്ള ഗ്രേവി. അപ്പൊ അതൊന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പൊ ക്യാമറ ഒക്കെ സെറ്റ് ആക്കിയ സമയം കൊണ്ട് ഞാൻ ഉള്ളി ഒക്കെ ഒന്ന് വഴറ്റിയെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് രണ്ട് പച്ചമുളകും പിന്നെ അതേപോലെ തന്നെ രണ്ട് വലിയുള്ളിയും കൂടി ഇട്ട് വഴറ്റിയെടുക്കുകയാണ്. ഇതും ഒരു നല്ല കളർ മാത്രം വരെയൊന്ന് ഒപ്പിച്ചെടുക്കണം. അപ്പൊ ഉള്ളി ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. ഇതിക്ക് വേണ്ട ഒരു സ്പൂണ് കുറച്ചും കൂടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ്. സൗണ്ടിൽ പറയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അതിന്റെ മണമൊന്ന് മാറി വരുമ്പോ വെള്ളം ഇങ്ങനെ ഇറക്കാണ് കൊതിയായിട്ട്. ഇപ്പൊ തന്നെ കൊറേ ദിവസായില്ലേ. അപ്പൊ അതിന്റെ പറയാൻ സൗണ്ട് ഒന്നും ഇല്ല. അപ്പൊ അത് ചെറുതായിട്ട് അരിഞ്ഞത്. അപ്പൊ അതും കൂടി ഒന്ന് തക്കാളി നല്ല പഴുത്തതാവുകൊണ്ട് പെട്ടെന്ന് കുക്കാവും. അപ്പൊ ഇതിക്ക് പിന്നെ വേണ്ടത് കുറച്ച് കറിവേപ്പില. കറിവേപ്പില പിന്നെ മല്ലിയല്ലി പുതിനയിലാണ്. അത് നമുക്ക് ചിക്കനൊക്കെ ഇട്ട് കൊടുത്ത് ചിക്കൻ സ്റ്റോക്ക് ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മേലെ നിട്ടിട്ട് ഒന്ന് അടച്ചേക്കാം. അപ്പൊ ചിക്കൻ വന്ന വേവിച്ച് ഫ്രൈ ആക്കിയ ചിക്കനാണ് അപ്പൊ വന്നതല്ലേ. കുറച്ച് നേരം കൂടി ഒന്ന് ചെറിയ തീയിലൊന്ന് ഒക്കെ മൂടി വെച്ച് ഒന്ന് ഇതൊക്കെ മസാല ഒക്കെ ഒന്ന് ഉപ്പാവാൻ വേണ്ടിയിട്ട് മാത്രം വേവിച്ചെടുക്കാം.
അപ്പൊ നമ്മളെ മസാലക്കുള്ള മസാല പകായി എനിക്ക് വേണ്ട കുറച്ച് മല്ലിപ്പൊടി കുറച്ചല്ല രണ്ട് സ്പൂൺ മല്ലിപ്പൊടി പിന്നെ ചിക്കൻ സ്റ്റോക്ക് ഒഴിക്കും അപ്പൊ അതില് മുളക് ഇട്ടതാണ് അപ്പൊ അതുകൊണ്ട് അപ്പൊ എരിവ് അങ്ങനെ ഉണ്ടാവും അപ്പൊ എന്നാലും ഞാൻ കുറച്ചിട്ടെടുത്തു കുറച്ച് സാധാ നാടൻ മുളകും പൊടിയാ കാശ്മീരി ചില്ല കാശ്മീരി അല്ല നാടൻ തന്നെയാണ് നാടൻ മുളക് പൊടി പിന്നെ അതുപോലെ തന്നെ കുറച്ച് മതി കുറച്ച് പറഞ്ഞ അര സ്പൂൺ മഞ്ഞപ്പൊടി അര സ്പൂൺ മഞ്ഞപ്പൊടി ചിക്കൻ ഫ്രൈ മഞ്ഞപ്പൊടി ഇട്ടെടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ശരിക്കൊന്ന് മിക്സ് ചെയ്യാം ആ മണക്കൊന്ന് പച്ചമണക്കൊന്ന് പോണമായിരുന്നു പിന്നെ വേണ്ട കാര്യം ഇതിക്ക് വേണ്ടത് ഉപ്പാണ് കുറച്ച് ഉപ്പ് ചിക്കനിൽ ഉപ്പിട്ടിട്ടില്ലേ ചിക്കനിൽ ഉപ്പുണ്ട് സ്റ്റോക്കിൽ ഉപ്പ് ഉണ്ടല്ലോ അപ്പൊ ഇതിന് മാത്രം വേണ്ട കുറച്ച് ഉപ്പ് മതി അപ്പൊ അത് വിട്ടിട്ടൊന്ന് ഒന്നും കൂടി നമുക്ക് യോജിപ്പിച്ചെടുക്കാം വേണ്ടത് ഇതിക്ക് വേണ്ട ഗരം മസാല ഗരം മസാല അപ്പൊ ഗരം മസാല എല്ലാം പറയുന്ന ഒരു അരസ്പൂണ് അരസ്പൂണ് ഗരം മസാല ഇട്ടെടുക്കണേ എല്ലാം കൂടി ഒന്ന് അപ്പൊ അതിന്റെ പച്ചമുളക്കൊന്ന് വരണ പോലെ നമുക്ക് ഒന്നും കൂടി ഒന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം ഞാൻ പറയണേ എന്താ പറയാ ചിക്കന്റെ സ്റ്റോക്ക് ഒഴിക്കേണ്ട സമയമായിട്ട് അപ്പൊ ഏകദേശം റെഡി ആയി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി ചിക്കന്റെ നേരത്തെ ഉണ്ടാക്കി വെച്ചതിന്റെ വെള്ളം സ്റ്റോക്ക് ഒഴിച്ചുകൊടുക്കാം ഒരു കപ്പ് എടുത്ത് അപ്പൊ ഈ സ്റ്റോക്ക് അപ്പൊ ചിക്കന്റെ സ്റ്റോക്ക് ആണ് ഇതൊക്കെ ഒഴിക്കേണ്ട അതിന്റെ പകുതി ഇതിന്റെ പകുതി ഒഴിച്ചുകൊടുക്കാം പകുതി ഒഴിച്ചുകൊടുക്കുന്നുണ്ട് ഫ്ലെയിം കൂട്ടി കൊടുക്കാം കുറച്ച് മല്ലിയില ഇട്ടോളൂ കുറച്ച് മല്ലിയില ഇട്ടിട്ടുണ്ട് കുറച്ച് മല്ലിയില പുതിനാണ് നന്നായിട്ട് ചെറുതായി ചോപ്പായിട്ട് അരിഞ്ഞത് അരിഞ്ഞത് ബാക്കിയുള്ളത് ചോറിനുള്ളതാണ് അപ്പൊ ഇനി ഇതെന്താ വേണ്ടത് ഇത് മതി ഇതിക്ക് നമ്മള് ചിക്കൻ ഞാൻ കൊടുക്കണം കേട്ടോ അയ്യോ അത് കാണുമ്പോ തന്നെ ഇപ്പൊ തന്നെ തിന്നാൻ തോന്നുന്നുണ്ടല്ലോ അപ്പൊ ഇതിക്ക് ഞാൻ എടുത്തു വെച്ചിട്ടുള്ള ചിക്കന് ചിക്കൻ ഫുള്ളായിട്ടല്ലേ ചിക്കൻ ഫുള്ളായിട്ട് ഞാൻ ഒന്ന് മിക്സ് ചെയ്യല്ലേ മിക്സ് ആക്കിയതിന് ശേഷം പിന്നെ അപ്പൊ നല്ല ഇടി വെട്ടുണ്ട് മഴ വരുന്നുണ്ടല്ലേ കറക്റ്റ് ടൈമിൽ തന്നെ വന്നു അപ്പൊ നമുക്ക് നേരത്തെ തന്നെ ഉണ്ടാക്കാൻ തുടങ്ങിയ നല്ല കാര്യായില്ലേ രാത്രി ആണെങ്കിൽ പറ്റൂല അപ്പോൾ പിന്നെ ഞാനിതാ ചെയ്യുന്നത് അതൊക്കെ മല്ലിപ്പൊടി കാണട്ടെ കുറച്ച് നെയ്യ് ഏത് ചിക്കനെ മുളപ്പിടും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം കുറച്ച് നെയ്യ് സാധാ സൂര്യ നെയ്യ് ആട്ടെ ഞങ്ങൾ മേടിച്ച് എന്നാലും ഒരു ഒന്നര സ്പൂണ് ഒന്നര സ്പൂണ് ചിക്കൻ്റെ മുകളിൽ നല്ല നല്ല സ്മെല്ല് ഇപ്പൊ തന്നെ വരുന്നുണ്ടല്ലോ ഇതൊന്ന് ജസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ ഒന്ന് വെന്ത ചിക്കനാണ് ഇതൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് യോജിപ്പിക്കാൻ വേണ്ടി മാത്രം കുറച്ചേരം അടച്ചേക്കട്ടെ അപ്പൊ അടച്ച് വെച്ചിട്ടുണ്ട് എത്ര സമയം പിടിക്കും ചിക്കൻ വെന്തതാണല്ലോ ഓൾറെഡി ചിക്കൻ വെന്ത ചിക്കനല്ലേ അപ്പൊ കുറച്ചേരം ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിട്ട് അതിന്റെ നെയ്യിന്റെ ഒക്കെ മസാലയ്ക്ക് ഒന്ന് അതിലെ മസാലയ്ക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടിട്ട് കുറച്ചേരം അടച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മളെ പരിപാടി സ്പീഡപ്പ് ചെയ്യണം ഇടി മഴയൊക്കെ വരുന്നുണ്ട് അപ്പൊ ചോറൊക്കെയുള്ള ചോറൊക്കെയുള്ള അരി വെള്ളമൊക്കെ ഒന്ന് എടുത്തേക്കട്ടെ അപ്പൊ ഇതിക്ക് കുറച്ച് ഞാൻ ഒരു സൺഫ്ലവർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന്റെ ഒപ്പം തന്നെ കുറച്ച് നെയ്യും കൂടി രണ്ടും കൂടി മിക്സ്ഡ് ആക്കിട്ട് വലിയുള്ളി ഒക്കെ ഇത് വഴി കേട്ടോ ചോറിന് സാധാ പോലെ ബിരിയാണി ഉണ്ടാക്കും പോലെ അല്ല സംഭവം ചെറിയ മാറ്റണ്ട് ഫ്ലെയിമിലാ അപ്പൊ ഒന്ന് ഇതാക്കിയെടുക്കല്ലേ നല്ല ഇടി പൊട്ടണ്ടല്ലേ വീഡിയോസ് നിർത്തേണ്ടി വരാവോ അപ്പൊ ഏകദേശം ആയല്ലോ ആയിട്ടുണ്ട് രണ്ട് പച്ചമുളക് അതൊക്കെ കീറിയത് കുറച്ച് കറിവേപ്പില പിന്നെ ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഒന്ന് മിക്സ് ആക്കാം പിന്നെ ഇതിന്റെ ഒപ്പം തന്നെ രണ്ട് മൂന്ന് പട്ട പൂവ് അയ്യോ ഇടി വിട്ടുണ്ട് അപ്പൊ ഇതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മിക്സ് ആക്കിയതിന് ശേഷം ഇതിക്ക് വേണ്ടുന്ന വെള്ളം ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്നുള്ള അളവില് ഞാൻ മൂന്ന് കപ്പ് അരി എടുത്തിട്ടുണ്ട് അപ്പൊ ഒരു കിലോ അരില്ലേ ഒരു കിലോ എടുത്തില്ല മൂന്ന് കപ്പ് നാല് കപ്പാണ് ഒരു കിലോ മൂന്ന് കപ്പ് എടുത്തിട്ടുള്ളൂ അപ്പൊ അരിക്കുള്ള വേണ്ടുന്ന വെള്ളം ഇത് എടുത്തു വെച്ചിട്ടുണ്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കും അതിന്റെ ഒപ്പം തന്നെ കുറച്ച് നാരങ്ങ നീര് ഒഴിച്ചിട്ട് തിളപ്പിച്ചെടുക്കാം വെള്ളം എന്നിട്ട് അരി ഇട്ട് കൊടുക്കുക അപ്പൊ ഇതിന്റെ
പച്ചമണൊക്കെ പോയി നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പൊ എനിക്ക് വെള്ളം ഒഴിച്ചെടുക്കണം. അളന്ന് വെച്ച വെള്ളമാണ്, അതൊഴിച്ചു ഒഴിച്ചു. പിന്നെ ഇതിക്ക് വേണ്ടുന്ന ഒരു സ്പൂണ് ചെറുനാരങ്ങയുടെ നീരാണ്, അതും കൂടി ചോറില് ഒഴിച്ചെടുത്തു. ഒഴിച്ചെടുത്തിണ്ട്. പിന്നെ ഇതിക്ക് വേണ്ടുന്ന കുറച്ച് ഉപ്പ് ഞാൻ സഹായിച്ചാലോ. അതിന്റെ വെള്ളം എന്തിന്റെ ചിക്കന്റെ വെള്ളം. അപ്പൊ അത് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇതൊന്ന് അടച്ചേക്കട്ടോ, കുറച്ചായിട്ട് ഒന്ന് ഉപ്പൊക്കെ പാകണം എന്ന് നോക്കാം. ഒന്ന് പകുതി വന്നതിന് ശേഷം നോക്കാം. അപ്പൊ അടച്ചേക്കാം. അപ്പൊ ചിക്കനില് ഞാൻ കുറച്ച് ഒരു സ്പൂൺ നാരങ്ങ നീര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് കാണിക്കാൻ മറന്നുപോയത്. അപ്പോൾ പിന്നെ അത് ഒന്ന് കളർഫുള്ളാകാൻ വേണ്ടിയിട്ട് കുറച്ചൊരു കളറും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിക്കനിൽ. എന്നാ വീഡിയോസിൽ കാണിക്കാൻ വേണ്ടിയിട്ടല്ലേ. കുറച്ച് ചേർക്കണുള്ളൂ. ചെറിയ പീസ് ആയിക്കട്ടോ, അതിങ്ങനെ ഉടഞ്ഞ പോലെ നിൽക്കണേ. അപ്പൊ ചിക്കൻ റെഡി ഉണ്ടല്ലേ. ചിക്കൻ റെഡി ആയിട്ടുണ്ട്. കറക്റ്റ് നമ്മളെ മഴ അടിപൊളി വന്നോണ്ടിരിക്കുകയാണ് അല്ലേ. മഞ്ഞാലി ബിരിയാണി ബിരിയാണിയും അടിപൊളി മഴയും അല്ലേ. പൊള്ളിക്കോട്ടെ ചേച്ചി. മഴ നല്ല അടിപൊളിയായി പെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് പറയണത് കേൾക്കില്ലല്ലേ വോയിസ്. അപ്പൊ നമ്മളെ റൈസ് ഒക്കെ അല്ല വെന്ത്. റൈസ് വെന്ത് അടിപൊളിയായിട്ടുണ്ട്. ചെറുതായിട്ടൊന്നുകൂടി വെന്ത് കിട്ടാനുണ്ട്. സൗണ്ടില് പറഞ്ഞാലേ കേൾക്കുന്ന മഴ. ചിക്കൻ സ്റ്റോക്ക് എടുത്ത് സ്റ്റോക്ക് ഒഴിക്കാണ്. അപ്പൊ കറക്റ്റ് കിട്ടൂലേ. നല്ല ഇടിമിന്നലും വരുന്നുണ്ട്. കറണ്ട് പോണുണ്ട്. എല്ലാം പ്രശ്നമായി വരികയാണ്. മൂടി വെച്ച് വേവിക്കും. ആ സമയം കൊണ്ട് നമുക്ക് ചോറൊന്ന് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ ഉള്ളി ആദ്യം തന്നെ മുപ്പിച്ചേക്കാൻ മറന്നു പോയിട്ടോ. ലാസ്റ്റ് ചോറിന്റെ മേലൊന്ന് ഇട്ട് കൊടുക്കാനാണ്. അപ്പൊ ഉള്ളി നെയ്യ് തന്നെയാണ്. ജസ്റ്റ് ഒന്ന് മേലൊന്ന്. അപ്പൊ നമ്മളെ മാഞ്ഞാലി ബിരിയാണി റൈസ് അല്ലേ. അടിപൊളി റെഡി ആയിട്ടുണ്ട്. ഇനി എന്റെ മുകളിൽ എന്താ ഗാർണിഷ്? മല്ലിയില് പുതിനയില് പിന്നെ ഒപ്പം ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിലെ തണുപ്പ കളർ ഇത്ര ഉണ്ടാവുള്ളൂ മാഞ്ഞാലി ബിരിയാണിക്ക്. അപ്പൊ അത് റെഡി ആയിട്ടുണ്ടല്ലേ. അപ്പൊ നമുക്കൊരു വേറെ ബോളിലേക്ക് മാറ്റേണ്ടത്, ചെറിയൊരു ബോളിലേക്ക്. അപ്പോ എന്താണ് ചിക്കൻ ലക്ഷിച്ച്. അപ്പൊ ചിക്കനൊക്കെ അടിപൊളിയായിട്ട് നിക്കുന്നുണ്ട്. അപ്പൊ ഇനി നമുക്കൊരു രണ്ടും കൂടി ഇതിക്ക് മാറ്റിയെടുത്തല്ലേ. അപ്പൊ ഞങ്ങളെ മഞ്ഞാലി ബിരിയാണി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോ ഇത് കണ്ട വീഡിയോ കണ്ട എല്ലാരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാട്ടോ. നമുക്ക് ഒന്ന് കഴിച്ചു നോക്കണ്ടേ. അപ്പൊ ഞങ്ങൾ ഇത് കഴിക്കാൻ പോവാണ്. കഴിക്കാൻ പോവാ ചേച്ചി. മഴ കാരണം ഞങ്ങൾക്ക് ഞങ്ങളെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടുള്ളത് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റിയല്ലോ. ഞങ്ങൾ സംസാരിച്ചിരിക്കുന്നത് ഇങ്ങനെ അങ്ങനത്തെ ഇത് ചെയ്യാനും പറ്റിയില്ലല്ലേ. ഇന്നത്തെ വീഡിയോ കുറേ ക്ലിയർ കമ്മി. പിന്നെ മഴ കാരണം കുറേ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്, ഇത്ര തന്നെ ഉള്ളൂ. അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോസിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും അപ്പോൾ ഞങ്ങളെ ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യില്ലേ. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം.